അപ്പം കൂടെ ഉണ്ടായ പെങ്കൊച്ച് തടയണത് ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നി. ഞങ്ങളങ്ങനെ റെഗുലറായിട്ട് ഫിലിം കാണുന്നവരല്ല, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നീതിക്ക് വേണ്ടി പോരാടണം. സിദ്ദിഖിനെ എനിക്ക് ദേഷ്യമായിരുന്നു. സിദ്ദിഖിനെ സിനിമയല്ലേ, നമ്മൾ മനസ്സുകൊണ്ട് മമ്മൂട്ടിയോടാണ് ഇത്തിരി ചായ വെക്കും. നല്ല മൂവിയാണെന്ന് തോന്നിയോണ്ട് വന്നതാണ് എല്ലാവരും കൂടെ കാണിക്കാനായിട്ട്. വല്ലപ്പോഴും അങ്ങനെ ഫാമിലി ഓറിയന്റഡ് മൂവിയൊക്കെ വരുന്നത് പടം നല്ലതാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ആ നല്ല സന്തോഷം. കരഞ്ഞു, വിഷമം വന്നു. ഇനി ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് സന്തോഷം. ഇങ്ങനത്തെ ശിക്ഷ തന്നെ കൊടുക്കണം. ഇങ്ങനെ ഇനി ഒരു പെൺകുട്ടിക്കും കരയാനുള്ള ഇട വരരുത്, അതിനുള്ള ശിക്ഷയായിരിക്കണം കൊടുക്കുന്നത്. ലാലേട്ടൻ വളരെ നന്നായിട്ട് അഭിനയിച്ചു. ആ നല്ല നല്ല അഭിനയം. ആ എന്തായിട്ട് നല്ലപോലെ അഭിനയിച്ചു. സിദ്ദിഖിനെ എനിക്ക് ദേഷ്യം വരും. സിദ്ദിഖിനെ സിനിമയല്ലേ എന്ന് ഞാൻ വിചാരിച്ചു സമച്ചു. അതെ അതെ അതെ. എല്ലാരും കൊള്ളാം. ശരണ്യ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച കുട്ടിയെ നന്നായിട്ടുണ്ട്. സിദ്ദിഖിനോട് ദേഷ്യം തോന്നി? സിദ്ദിഖ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് ദേഷ്യം തോന്നിയില്ല, കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന്. സത്യം തെളിഞ്ഞു, സത്യം തെളിഞ്ഞു. നീതിക്ക് വേണ്ടി പോരാടണം. നമുക്കിപ്പം സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ അത് ഒത്തിരി വർക്ക് ചെയ്തല്ലോ. സത്യത്തിൽ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതിനാണ് നമ്മളിപ്പോൾ എന്തൊരു ചിലർ പറയും അങ്ങനെയൊന്നും അല്ല. പക്ഷേ എങ്കിലും സത്യം ഒരു പെൺകുട്ടിക്ക് നേരിടുന്ന അനുഭവം അത് പുറത്തു കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങനെയുള്ളവർ തന്നെയുണ്ട്. കുറച്ച് പേരില്ലാത്ത ആൾക്കാരുണ്ട്, ക്രിമിനൽസ് ഉണ്ടെങ്കിലും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നാം മീഡിയ സോഷ്യലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അത് തന്നെ ഏറ്റവും വലിയ പുറത്തു വരും. നല്ലൊരു സിനിമ കേട്ടോ, ഒത്തിരി നാൾ കൂടി നല്ലൊരു സിനിമ ഉണ്ട്. അപ്പോൾ ഒത്തിരി ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഒരു ലാസ്റ്റ് സീൻ ജയിലിൽ ഉടനെ ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചിനെ വിട്ട് കഴിഞ്ഞ് അപ്പോൾ അവൾ മാസ്കൊക്കെ വലിച്ചു മാറ്റുന്നുണ്ട്. ഫ്രീ ഫേസ് ആയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കൂടെ ഉണ്ടായ പെങ്കൊച്ച് തടയണത് ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടും കൂടെ ഇറങ്ങിപ്പോയല്ലോ. ഒത്തിരി നല്ലൊരു സിനിമ, നല്ലൊരു സിനിമ. ലാസ്റ്റ് സീൻ ഒത്തിരി ടച്ചിങ് ആയിരുന്നു. സിദ്ദിഖ് അവൻ്റെ ആ സംസാര രീതി, കൊച്ചിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു, പിന്നെ സിനിമയല്ലേ അല്ലേ, സൂപ്പർ. അങ്ങനെയൊന്നുമില്ല, മക്കളിലും ഇവരാണ് നമ്മളെ കൊണ്ടുവരുന്നതെല്ലാം. അപ്പൊ മോൻ രണ്ടാമത് കാണും, അവൻ ട്രിവാൻഡ്രത്ത് പഠിക്കുവാണ്. അവിടെ വെച്ച് റിലീസായി എന്ന് തന്നെ കണ്ട്. ഇന്നലെ ക്രിസ്മസ് അവധിക്ക് വന്നതേ ഉള്ളൂ, ഇതെന്റെ ചേച്ചി എറണാകുളത്ത് നിന്ന് ഇന്ന് വന്നതേ ഉള്ളൂ. ഇവരപ്പോ വരണത് കണ്ടപ്പോഴേ എന്റെ അടുത്ത് വന്നതാണ്. ചേച്ചിയും രണ്ടു പിള്ളേരും ഉണ്ട്. അപ്പൊ അവൻ നേരത്തെ തന്നെ ടിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുക്ക് ചെയ്ത് വെച്ച്. ഇന്ന് അത് തന്നെ നഷ്ടമായില്ല കേട്ടോ. നല്ല സിനിമ, നല്ല നല്ല തീം, നല്ല പെർഫോമൻസ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ജനറലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതൊരു ജിത്തു ജോസഫിൻ്റെ, കാരണം നമ്മൾ നേരത്തെ ദൃശ്യം കണ്ടപ്പോഴുള്ള ആ ഒരു, അല്ല ഇല്ല എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ ഇവളും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു, ഞാൻ തേവരെ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ റെഗുലറായിട്ട് ഫിലിം കാണുന്നവരല്ല, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ അല്ല, ലാല് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ സിദ്ദിഖ് നല്ല പെർഫോമൻസ് ആണ്. ആക്ടേഴ്സ് എല്ലാം വെരി ഗുഡ്, നല്ല ഇതായിട്ടുള്ള നല്ലൊരു തീമും നല്ലൊരു, കാരണം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ലൊക്കേഷൻ ഈ കോടതി മാത്രമായിട്ടുള്ളത് നല്ലൊരു ഇമ്പ്രസീവ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങളൊന്നും കോടതിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു സിനിമ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫീലിങ് അതിലെന്താ നടക്കുന്നതെന്നുള്ളത് അറിയും. അല്ല നല്ല മൂവിയാണ്, എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ്. സെക്കൻഡ് ടൈം അല്ല കാണുന്നത്? രണ്ടാമതായിട്ട്. ഞാൻ ആദ്യം ട്രിവാൻഡ്രത്ത് കണ്ടു, ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നതാണ്. നല്ല മൂവി, നല്ല മൂവിയാണ് തോന്നിയോണ്ട് വന്നതാണ് എല്ലാവരും കൂടെ കാണിക്കാനായിട്ട്. വല്ലപ്പോഴും അങ്ങനെ ഫാമിലി ഓറിയന്റഡ് മൂവിയൊക്കെ വരുന്നത്. അപ്പം നല്ല മൂവിയാണ് അറിഞ്ഞോണ്ട് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? വളരെ സന്തോഷം, നല്ല പടം, വളരെ സന്തോഷം, നല്ല നല്ല പടം, വെരി നൈസ് മൂവി. സ്ത്രീകൾക്ക് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വേണം, നമ്മൾ സ്ത്രീകൾ വേണം മുന്നോട്ട് ഇങ്ങനെ വരേണ്ടത്. മോഹൻലാൽ കലക്കി നന്നായിട്ടുണ്ട്, നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഫാമിലി ആയിട്ട് കാണാം, ഫാമിലി ആയിട്ട് കാണാം, എല്ലാ തരത്തിലുള്ളവർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും. നല്ല ഫിലിമാണ് കേട്ടോ. ജഗദീഷ് ഒക്കെ നന്നായിട്ട് കലക്കി, കുഴപ്പമൊന്നുമില്ല. നന്നായി. മോഹൻലാൽ ഫാനാണോ?
അതെ. മോഹൻലാലിന്റെ ആളുകളാണ്. അടിപൊളി സൂപ്പർ ആയിരുന്നു. കഥയല്ലേ ലാസ്റ്റ് ആ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന നല്ല നല്ല പടം. മോഹൻലാലിന്റെ ഒരു തിരിച്ചറിവാണ്. നല്ല മൂവി നല്ല പടം. സിദ്ദിഖ് നല്ലതാണ്. മോഹൻലാൽ ജഗദീഷ് എല്ലാരും നല്ല എല്ലാരും കുഴപ്പമില്ല. മൊത്തത്തി അടിപൊളി പടം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം. നമ്മള് മനസ്സുകൊണ്ട് മമ്മൂട്ടിയോടാണ് ഇത്തിരി ചായ്.